ജർമ്മൻ യുവതിയെ കാണാതായ സംഭവത്തിൽ ഇന്റർപോളിന്റെ സഹായം തേടി ലിസയ്ക്കൊപ്പം എത്തിയ ശേഷം ഒറ്റയ്ക്ക് മടങ്ങിയ സുഹൃത്ത് യു കെ സ്വദേശി മുഹമ്മദ് അലിയെ കണ്ടെത്തുന്നതിനാണ് ഇന്റർപോളിന്റെ സഹായം തേടിയത് ലിസയ്ക്കും മുഹമ്മദ് അലിക്കും ഒപ്പം മറ്റൊരു പുരുഷനും കേരളത്തിൽ ഇവരുടെ കൂടെ എത്തിയിരുന്നതായി പോലീസിന് സൂചന ലഭിച്ചു ഇയാൾ ഏത് രാജ്യക്കാരനാണെന്നതുപോലും വ്യക്തമല്ല ലിസ വേസിനൊപ്പം എത്തിയ ശേഷം മാർച്ച് പതിനഞ്ചിന് തനിച്ച് മടങ്ങാനുണ്ടായ സാഹചര്യം ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മൂന്നാമൻ ആരാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് മുഹമ്മദ് അലിയിൽ നിന്ന് ലഭിക്കേണ്ടത് ഇതോടൊപ്പം ലിസയുടെ മാതാവിനെ വീഡിയോ കോൺഫറൻസിലൂടെ ബന്ധപ്പെട്ട് വിവരങ്ങൾ ശേഖരിക്കും ലിസ ഉപയോഗിച്ചിരുന്ന ഫോൺ സമൂഹ മാധ്യമങ്ങളിലെ അക്കൗണ്ടുകൾ എന്നിവയുടെ വിവരങ്ങളും ശേഖരിക്കും ഇതിനായി ജർമ്മൻ കോൺസുലേറ്റിന്റെ സഹായവും അന്വേഷണ സംഘം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ലിസയും സുഹൃത്തും എത്തിയ വിമാനത്തിന്റെ യാത്രാ ചാർട്ടും അന്വേഷണ സംഘം പരിശോധിക്കും ലിസ വിമാനമാർഗം ഇന്ത്യ വിട്ടിട്ടില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് വിവിധ വിമാനത്താവളങ്ങളിലെ യാത്രാരേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഈ നിഗമനത്തിലെത്തിയത് ലിസയുടെ കേരളത്തിലെ യാത്രാ വിവരങ്ങൾ ഇതുവരെ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടില്ല മുഹമ്മദ് അലിയെ പരിചയപ്പെട്ട ശേഷം ലിസ മതപരിവർത്തനത്തിന് വിധേയയായിരുന്നു കേരളത്തിലെ മതസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ് നാർക്കോട്ടിക്സൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഷീൻ തറൈലിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് കഴിഞ്ഞ മാർച്ച് ഏഴിനാണ് ജർമ്മൻ സ്വദേശി ലിസയും സുഹൃത്തും തിരുവനന്തപുരത്ത് കൊല്ലം അമൃതപുരിയിലേക്ക് പോകാനാണ് എത്തിയതെന്നാണ് വിമാനത്താവളത്തിലെ രേഖകളിലുള്ളത് എന്നാൽ ഇവർ അവിടെ എത്തിയില്ലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാർച്ച് അഞ്ചിനാണ് ലിസ ജർമ്മനിയിൽ നിന്ന് പുറപ്പെട്ടത് മൂന്നര മാസം കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ലെന്ന് കാണിച്ച് ലിസയുടെ അമ്മ പരാതി നൽകിയത് കേരളത്തിൽ എത്തിയ ശേഷം ഫോൺ വിളിയോ വിവരങ്ങളോ ഇല്ലെന്നും പരാതിയിൽ വ്യക്തമാക്കി ജർമ്മൻ എംബസി വഴി ബന്ധുക്കളിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിരുന്നു ലിസയുമായി അടുപ്പമുള്ളവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടന്നുവരികയാണ് അതേസമയം കടുത്ത മാനസിക സംഘർഷങ്ങൾക്കിടെയാണ് ലിസ ആത്മശാന്തി തേടി കേരളത്തിൽ എത്തിയതെന്നും കേരളത്തിലേക്കുള്ള ലിസയുടെ യാത്ര ശാന്തി തേടിയായിരുന്നുവെന്നും ലിസയുടെ സഹോദരി കരോലിൻ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു വെബ്ഡെസ്ക് തത്വമായി ന്യൂസ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ